Hi friends, welcome back to my channel. രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത മിനി സ്ക്രാപ്പ് ബുക്ക് വീഡിയോക്ക് ഗ്രേറ്റ് സപ്പോർട്ട് തന്ന ഓരോരുത്തർക്കും ബിഗ് താങ്ക്സ് പറയുകയാണ്. ഇന്ന് അതിൻ്റെ മേക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ ലെങ്തി ആയതുകൊണ്ട് രണ്ട് പാർട്ടാക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് വണ്ണിലേക്ക് കടക്കാം. ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കത്രിക, സ്കെയിൽ, പെൻസിൽ, ഐ സ്റ്റിക്സ്, A4 കട്ടിയുള്ള കളർ പേപ്പേഴ്സ്, ഇത് പ്രിൻ്റഡ് ഷീറ്റുകളാണ്, 5 പ്രിൻ്റ് ഉള്ളതുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ബേസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇത് ബ്ലാക്ക് കളർ പേപ്പറിന് നീട്ടിയെടുത്ത സ്ക്വയറാണ്. 11.5 സെൻറ്റിമീറ്റർ ആണ് ഓരോ സൈഡിൻ്റെയും ലെങ്ത്. അടുത്തതായിട്ട് ഐ സ്റ്റിക്സ് കൊണ്ട് നമുക്ക് സ്ക്രാപ്പിന് കവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സ്കെയിൽ വെച്ച് അതിൻ്റെ താഴെ ഐ സ്റ്റിക്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ചെരുവില്ലാതെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഒരു 10 സ്റ്റിക്സ് വെച്ചപ്പോഴേക്കും നമുക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്ക്വയർ പീസുകളിലൊന്ന് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി വേറൊരു സ്റ്റിക്ക് എടുത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഹൊറിസോണ്ടലായിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇതുപോലെ രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ രണ്ടെണ്ണം വേണം. ഇനി ബുക്കിൻ്റെ സൈഡാണ് ഉണ്ടാക്കാനുള്ളത്. അതിന് 3 സ്റ്റിക്സ് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് വേറൊരു സ്റ്റിക്ക് കൂടെ എടുത്തിട്ട് 3 വീതി മെഷർ ചെയ്തിട്ട് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് 11.5 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ഒരു ബ്ലാക്ക് കളർ പേപ്പറിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കണം. ഫ്രണ്ടിലെയും ബാക്കിലെയും ഓരോ ഭാഗത്തെ എൻഡുകളെ ഇതുപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയാം. ബ്ലേഡോ കത്രിക എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി 3 പീസുകളും കൂടി ഇതുപോലെ ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ തീരെ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എൻഡുകൾ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇനി 24 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കണം. ഇത് 3 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളവും ഉള്ള പീസാണ്. ഇതിൻ്റെ 2 സൈഡിലും 1/2 സെൻറ്റിമീറ്റർ വീതമുള്ള ഓരോ മടക്കം ഉണ്ടാക്കണം. ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഈസി ആയിട്ട് മടക്കിയെടുക്കാൻ പറ്റും.
ഇതേ നീളത്തിൽ 2 സെന്റിമീറ്റർ വീതിയുള്ള ഒരു പീസുകളും ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഇത് ആദ്യത്തേതിൻ്റെ സെന്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കവറിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കാം. ഇപ്പം നമുക്ക് 4 മടക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഓരോ സൈഡും 10 സെൻറ്റിമീറ്റർ വീതമുള്ള 4 സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തെടുത്തതാണ് ഇത്. ഇത് ഓരോന്നും ഈ ഓരോ മടക്കുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഓരോ പ്രിൻ്റഡ് ഷീറ്റിൽ നിന്നും 10 സെൻറ്റിമീറ്ററിൻ്റെ 2 സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുത്തതാണ് ഇത്. ഇത് ഓരോ പേജിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ുക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം.